ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ, നമ്മൾക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൻ്റെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ അങ്ങനെ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് വീഡിയോസും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ മജിഷ്യൻ ആണ്. കറൻറ്റ് എനർജിയിൽ 9 of Wands ആണ്. ഫ്യൂച്ചർ എനർജിയിൽ ഹാങ്ഡ് മാൻ ആണ്. അത് പൈസീസ് എനർജിയാണ്. 5 of Pentacles ആണ് നിങ്ങളുടെ ചാലഞ്ച്. ക്വീൻ ഓഫ് വോൺസ് ആണ് അഡ്വൈസ്. ആൻഡ് സ്റ്റാർ ആണ് ഹിഡൻ ഫാക്ടർ. നിങ്ങളുടെ ഓവറോൾ എനർജി ഓഗസ്റ്റ് മാസത്തിൻ്റെ എംപ്രർ ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഞാനിത് എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തൽക്കാലം നമ്മൾക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനർജി, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് എനർജി ഓഗസ്റ്റ് മാസത്തിൻ്റെ എംപറർ ആണ്. ഏരീസ് എനർജിയാണ് അത്. നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു എൽഡർലി പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ എൽഡർലി പേഴ്സൺ അല്ല വെച്ചാൽ ഇതൊരു കുറേ ഒരു മെച്ചോർഡ് പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണുമാണ്. പക്ഷേ ഇതൊരു കുറേ സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻഡ് പേഴ്സൻ്റെ എനർജിയും കൂടിയുമാണ്. എംപറർ ഇവിടെ എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ നമ്മൾക്ക്, ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് എംപറർ കാണുന്നത്? സ്ട്രെങ്ത് എനർജി, ലിയോ എനർജി ഉണ്ട് ഇവിടെ. ഈ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ? 9 of Swords. അപ്പോൾ എന്തോ നിങ്ങൾക്ക് കുറേ വറി ഉണ്ട് ഈ പേഴ്സണിനെ കുറിച്ച്. മേ ബി ഇതൊരു ബോസ് മാതിരി ഒരു ഫിഗറും ആവാം. ഇതൊരു ഫാമിലി പേഴ്സൺ ആവാം. ഇത് നിങ്ങളുടെ പാർട്ണർ ആവാം. പക്ഷേ ഈ പേഴ്സണിൻ്റെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണിനെ കുറിച്ച്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സ്ട്രെസ് പോയിൻറ്സ് ഉണ്ട്. അതുകൊണ്ട് കുറേ ആങ്സൈറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ. കുറേ ഒരു ഓവർ തിങ്കിങ് എനർജിയും കൂടിയുമാണ്. പക്ഷെ കുറേയൊക്കെ ഇത് നിങ്ങളുടെ ഉള്ളിലത്തെ ഫിയേഴ്സുമാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മേ ബി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൻ്റെ കൂടെ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് മേ ബി അതിനെ കുറിച്ച് നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ടാവും. ഇല്ല വെച്ചാൽ എന്തോ ഒരു ഫിയർ ഉണ്ട് നിങ്ങൾക്ക്. അത് ഈ പേഴ്സൺ ചിലപ്പോൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ ശരിയായി പെരുമാറുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഫിയേഴ്സും ഉണ്ടാവും. ഇത് വർക്കൗട്ട് ചെയ്യോ ഇല്ലയോ. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ട് കുറേ പേഷ്യൻ്റ്ലി ഇതിൻ്റെ കൂടെ ഡീൽ ചെയ്യാനാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ അത്ര ഓവർ റിയാക്ട് ചെയ്യാൻ പാടില്ല, കുറേ അത്ര സ്ട്രെസ് എടുക്കണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. മജിഷ്യൻ ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ്. അപ്പോൾ മജിഷ്യൻ ജെമിനൈ എനർജിയാണ്. ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ പാസ്റ്റിൽ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? 8 of Swords ആണ് ഇവിടെ. അപ്പോൾ എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇല്ലാച്ച നിങ്ങളുടെ ജോബിൽ. നിങ്ങളൊരു സൊല്യൂഷൻ ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. ഈ പ്രോബ്ലം എന്ന് പുറത്തു വരാനാണ് നോക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ആ സൊല്യൂഷൻ നിങ്ങൾക്ക് പാസ്റ്റിൽ കിട്ടി. ഈ 8 of Swords ഇവിടെ എന്താണ്? 10 of Swords. അപ്പോൾ എവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ആ എൻഡിങ് മേ ബി ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ് ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പുതിയ ബിഗിനിങ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആ പാസ്റ്റ് എനർജീന് പുറത്തു വരണം. പക്ഷേ അത് നിങ്ങൾക്ക് അത് ഉണ്ടാവും. അത് പുറത്തു വരാൻ പറഞ്ഞാൽ ആ എനർജീന്ന് പുറത്തു വരാൻ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോഴും മേ ബി പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ മറക്കാൻ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. ആ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ പാസ്റ്റിൽ ഞാൻ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു ബിട്രിയൽ എൻഡിങ് ഇല്ല വെച്ചാലും ഒരു ഫീലിംഗ് ഓഫ് എൻഡിങ്, ഒരു ബിട്രിയൽ മാതിരി. ഇപ്പോൾ കറൻറ്റ് എനർജിയിൽ 9 of Wands ആണ് നിങ്ങളുടെ എനർജി. ഇതൊരു കുറച്ചൊരു ഫിയറിൻ്റെ എനർജിയാണ്.
നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് പേടിയുണ്ട്. അത് ഇപ്പം അറിയില്ല മുമ്പേ മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ, എന്താണ് എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, ആരാണ് ഇപ്പൊ നെക്സ്റ്റ് എൻ്റെ ലൈഫിൽ വരാൻ പോണത്. അപ്പൊ അങ്ങനത്തെ ഫിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ സെവൻ ഓഫ് സോഡ്സും ഉണ്ട്. എവിടെയോ നിങ്ങൾ 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 ഇതുവരെ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ടില്ല വെച്ചാൽ മേ ബി അതും ഒരു ഫിയറാണ്. അത് ഈ പേഴ്സൺ ചീറ്റ് ചെയ്യുന്നുണ്ടോ, ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടോ, ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങളെ ഒരു പ്രാവശ്യം ബിട്രേറ്റ് ചെയ്തിരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ, നിങ്ങൾക്ക് മുമ്പോട്ടാണോ പോകണ്ടേ, ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ആണോ ചെയ്യണ്ടേ എന്നുവെച്ചാൽ അതാണ് ഇവിടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് ഒരു കാര്യം പറയണ്ടേ, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് വേറെ എന്തോ ആണ് പറയണത്. അപ്പോൾ ഇവിടെ ഹാങ്ഡ് മാൻ ഉണ്ട്. നിങ്ങൾ ഒരു ഐസൊലേഷൻ ഒരു സ്റ്റാഗ്നേഷനിലാണ് ഫ്യൂച്ചറിൽ, പക്ഷെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു ഈ സിറ്റുവേഷന് ഒരു വേറെ പെർസ്പെക്റ്റീവിൽ നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പൈസീസ് എനർജിയാണ് ഹാങ് മാൻ. ഇവിടെ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ അല്ല വെച്ചാൽ മേ ബി ഈ പേഴ്സൺ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. ഈ പേഴ്സൺ കുറേ ഒരു നോളജബിൾ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് കുറേ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഈ പേഴ്സൺ ആണ് തരാൻ പോണത്. ഇതൊരു സ്പിരിച്വൽ പേഴ്സണും ആവാം. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും പാസ്റ്റിനെ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്കൊരു റിജക്ഷൻ്റെ എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങൾ റിജക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഒരു ഡിസപ്പോയിൻമെൻറ്റ്, അതുകൊണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറേ ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു ഫയർ സൈൻ ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ പാഷൻ ഉണ്ട്, പക്ഷേ ഈ പേഴ്സൺ എവിടെയോ നിങ്ങളെ ഒരു പ്രയോറിറ്റി മാതിരി അല്ല ട്രീറ്റ് ചെയ്തത്. ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ അഡ്വൈസ് എന്താ വെച്ചാൽ, ഞാനിവിടെ ഒരു മാരേജ് ആണ് കാണുന്നത്, ഒരു ഡിവൈൻ കപ്പിളാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഇത് ഒരു മാരേജിനെ കുറിച്ചായിരിക്കാം, ഓരെൽസ് നിങ്ങൾ ഈ പേഴ്സണെ മാരി ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർത്താൻ പാടില്ല ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളും ഈക്വലി ഈ റിലേഷൻഷിപ്പിൽ യുനോ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേഴ്സൺ മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാം. അപ്പോൾ ആ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ്, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകാൻ പറയണത്. എന്നുവെച്ചാൽ അവിടെയാണ് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാൻ പോണത്. സ്റ്റാർ ഇവിടെ അക്വേരിയസ് എനർജി ഹിഡൻ ഫാക്ടറിൽ, ഹീലിംഗ് ആണ് ഇത്, വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജിയാണ് ഇത്. അപ്പം നിങ്ങൾ എന്താ വിഷ് ചെയ്യണം വെച്ചാൽ അത് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇന്നർ ഹീലിംഗ് ആണ്, അതിലാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറയണത്. സൺ എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ട പെട്ട ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ പോസിറ്റീവ് ആയിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ്. സൺ അഗൈൻ ലിയോ എനർജിയാണ് ഇവിടെ. ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവും, പക്ഷെ ആ എൻഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് വേയിലാണ് അത് എഫക്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ചിലപ്പോൾ യെസ് ഡെഫിനറ്റ്ലി കുറച്ച് വിഷമം ഉണ്ടാവും ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോൾ, പക്ഷേ ഇതിനെ നിങ്ങൾ പുറത്തു വരുമ്പോഴേക്കും ഒരു ന്യൂ പേഴ്സൺ ആയിട്ടാണ് പുറത്തു വരിക. ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചറും, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറും കുറേ പോസിറ്റീവാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം നമ്മൾക്ക് നോക്കാം. ക്യാൻസർ, സെവൻ ഓഫ് കപ്സ് ആണ് ഔട്ട്കം. ഇത് ലാക്ക് ഓഫ് ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഇങ്ങനെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണത്, ഇതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി മേ ബി. ആൻഡ് ഔട്ട്കമും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഔട്ട്കമും കുറേ കൺഫ്യൂസ്ഡ് എനർജി മാതിരിയാണ്. എന്നുവെച്ചാൽ എല്ലാം കൂടിയും എന്താ ചെയ്യണ്ടെന്ന് അറിയാത്ത ഒരു എനർജി. അപ്പോൾ സെവൻ ഓഫ് കപ്സ് ഓപ്ഷൻസിൻ്റെ എനർജിയുമാണ്, ടെംപ്റ്റേഷൻസിൻ്റെ എനർജിയുമാണ്. വേൾഡ് ഇവിടെ റിവേഴ്സിലാണ്. അപ്പോൾ വേൾഡ് റിവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യാൻ കുറേ ഒരു വിഷമമുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ,
വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം മുമ്പോട്ട് പോവുക. ഇത് സമയമെടുക്കും, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഈ എൻഡിങ് ഓൾറെഡി ഉണ്ടായിരിക്കണോ, ഈ എൻഡിങ് ഓൾറെഡി യുനോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനേ ഒരു ചോയ്സ് ഇല്ലു നിങ്ങൾക്ക്. ആക്സെപ്റ്റ് ചെയ്യില്ല വെച്ചാൽ അത്രയും നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എടുക്കുക, മുമ്പോട്ട് പോവുക. ആൻഡ് ഒരു ദിവസം അങ്ങനെ വരും, നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ യൂണിവേഴ്സ് നിങ്ങളോട് ഈ എനർജി ക്ലിയർ ചെയ്യാനാണ് പറയണത്, ആൻഡ് മൂവ് ഓൺ ചെയ്യാനാണ് പറയണത്. സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ഔട്ട്കമിൽ. അപ്പോൾ സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. നിങ്ങൾ കുറേ എനർജി ഒരു പാസ്റ്റ് ഇഷ്യൂലേക്കാണ് ഇടണത്. ഇപ്പോൾ ആ ബാലൻസ് കൊണ്ടുവരാൻ സമയമായിരിക്കണം. ഓക്കെ, അപ്പോൾ ക്യാൻസർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ കുറേയൊക്കെ സൈൻസ് ഫയർ സൈൻ ആണ് ഞാൻ കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷെ ഇവിടെ വെർഗോ ഉണ്ട്, ലിയോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഇതാണ് മേജർ സൈൻസ്. പക്ഷേ സയൻസിൽ അത്ര ശ്രദ്ധിക്കേണ്ട, മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. മെസ്സേജ് റെസൊനേറ്റ് അയച്ചാൽ ഇത് നിങ്ങളുടെ മെസ്സേജാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് നിങ്ങളുടെ എനർജി ആയി മാത്രം ടാപ്പ് ചെയ്ത റീഡിങ് ആണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അന്നെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.